സാർ, ഈ ഫുഡ് ടെക്നോളജിക്ക് സ്കോപ്പ് ഉണ്ടോ? എത്ര പേരാണ് ചോദിക്കാറ്? സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഭക്ഷണം ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഏതൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാലും ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ കോംപ്രമൈസൊന്നും തയ്യാറാവില്ല. മൂന്ന് സമയമെങ്കിലും മലയാളി ഭക്ഷണം കഴിക്കുന്നതാണ്. ഇന്ത്യയെ പോലെ രാജ്യത്ത്, ഇത്രയും പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് ഫുഡ് ടെക്നോളജി പോലൊരു കോഴ്സിന് വലിയ സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്തും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയയിലാണെങ്കിലാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണെങ്കിലാണ് അത് നമ്മൾ ആ സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. ഫുഡുമായിട്ടോ അല്ലെങ്കിൽ കെമിസ്ട്രി ആയിട്ടോ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാൾ പോയിട്ട് ഫുഡ് ടെക്നോളജി ഇതാ വലിയ സ്കോപ്പാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇതാ വലിയ സ്കോപ്പാണെന്ന് പറഞ്ഞിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ആസ് എ ക്ലാരിറ്റി മെന്റർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ സ്റ്റക്ക് ആയിരിക്കുന്ന ആളെ കാണുന്നതാണ്. അവർക്കൊക്കെ ക്ലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാതായിരിക്കും കോഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. അമ്മായിയുടെ മോനോ ഉന്നത്തൊരു ടീച്ചറോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ സ്കോപ്പിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ പാഷന്റെ പിന്നാലെ, നിങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും താല്പര്യത്തോടെ കൂടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നോട്ട് എ ഹയർ സ്റ്റഡീസ്, ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ, ഇറ്റ്സ് യുവർ കരിയർ. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരു കോഴ്സ് അല്ല, അത് നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ പ്രൊഫഷനാണ്, കരിയറാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഹാപ്പിനെസ്സോടെ കൂടെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിച്ചിട്ട് വേണം ആ കോഴ്സ് ചൂസ് ചെയ്യാൻ. എനിവേ, ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നിങ്ങൾക്കുള്ളത്, BSc ഫുഡ് ടെക്നോളജിയും BTech ഫുഡ് ടെക്നോളജിയും. BSc ഫുഡ് ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണ്, BTech 4 വർഷത്തെ കോഴ്സ്. BSc ഫുഡ് ടെക്നോളജിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജി ഒക്കെ പഠിച്ച വിദ്യാർത്ഥിക്ക് എടുക്കാമെങ്കിൽ ബിടെക്കിന് വിദ്യാർത്ഥി കെമിസ്ട്രിയും മാത്തമെറ്റിക്സും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ബിടെക്കിലേക്ക് വരുമ്പോൾ അത് 4 വർഷത്തെ കോഴ്സാണ്, 8 സെമസ്റ്ററാണ് ഉണ്ടാവുക. BSc വരുമ്പോൾ 3 വർഷത്തെ കോഴ്സ്, 6 സെമസ്റ്റർ. എന്താണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ജോലി സാധ്യതകൾ എന്തെല്ലാമാണ്? ഭക്ഷ്യസുരക്ഷ, അതിൻ്റെ മേക്കിംഗ് ഉൽപ്പാദനം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, പാക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫുഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മുടെ വീട്ടിലെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ അത് നാശമായി പോകും, ചീത്തയായി പോകും. പോഷക ഗുണം നഷ്ടപ്പെടാതെ അത് മറ്റാളുകളിലേക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സിംഗ് നടക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ പല രീതിയിലുള്ള പാക്കിംഗ് വിഭവങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ അതൊരു 3 മാസമോ 4 മാസമോ ഒരു 2 ദിവസമോ 1 വർഷം 2 വർഷമോ ഒക്കെ പഴക്കമുള്ള പല ഫുഡ് പ്രോഡക്റ്റുകളും ഉണ്ടാവും. അത് അതേപോലെ ആരോഗ്യത്തിനൊന്നും ഹാനികരമല്ലാത്ത രീതിയിൽ, കേടുവരാത്ത രീതിയിൽ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഫുഡ് ടെക്നോളജിസ്റ്റുകളാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ജോലി എന്നുള്ളത്. ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഫുഡ് ടെക്നോളജിസ്റ്റ്, ഓർഗാനിക്സ് കെമിസ്റ്റ്, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസിംഗ് മാനേജർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഡയറി ടെക്നോളജി, ടോക്സിക്കോളജിസ്റ്റ്, ഫാം മാനേജർ, അഗ്രികൾച്ചർ ഇൻസ്പെക്ടർ, ബാക്ടീരിയോളജിസ്റ്റ് എന്നീ മേഖലകളിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. ജോലി ലഭിക്കാൻ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ ഉണ്ട്. നെസ്ല പോലെ, അമൂൽ പോലെ, അതേപോലെ ഡാബർ ഇന്ത്യ, പെപ്സിക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കൊക്കക്കോള, ഇങ്ങനെ ധാരാളം കമ്പനികൾ ഇത്തരം കോഴ്സുകൾ കഴിഞ്ഞ ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. കേരളത്തിൽ പഠിക്കാൻ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി മണ്ണൂത്തിയിൽ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കൊച്ചി, കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടെക്നോളജി താവനൂർ എന്നീ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ പല ഭാഗത്തും, ഇപ്പോൾ BSc ഒക്കെ ആണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അടക്കം, അതേപോലെ നിങ്ങൾ CUT ഒക്കെ എഴുതുകയാണെങ്കിൽ അതുവഴിയൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നല്ലൊരു കരിയർ തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മുന്നേ ഞാൻ സൂചിപ്പിച്ച ഒറ്റ കാര്യം തന്നെയാണ്, കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആസ്ക് യുവർ സെൽഫ് വൺ ക്വസ്റ്റ്യൻ, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ജോലിയിലേക്ക് ഞാൻ എത്തുകയാണെങ്കിൽ ഞാൻ എത്ര പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആകും? 100-ൽ ഒരു 70 above നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകും എന്നൊരു ഉറപ്പില്ലെങ്കിൽ ആ കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. താങ്ക് യു ഫോർ വാച്ചിങ്.